രചിച്ചത് പ്രൊഫസർ വേണുഗോപാലയാണ്. സഞ്ചി തൂക്കി ശാന്തനായി നടന്നു നീങ്ങുന്ന പ്രൊഫസർ വേണുഗോപാലയെ കാസർഗോഡുകാർക്ക് മറക്കാനാവില്ല. അകാലത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളിൽ പ്രശസ്തനാണ് കെ വി തിരുമലേഷ്. കോളമിസ്റ്റും സാഹിത്യകാരനുമായ അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലാണ്. മുഖാമുഖി എന്ന അദ്ദേഹത്തിന്റെ കൃതി കുമാരനാശാൻ അവാർഡിന് അർഹമായി. കന്നഡയിലെ നവസാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തുള്ളയാളാണ് കെ വി തിരുമലേഷ്. ഗംഗാധര ഭട്ട്, എം വ്യാസ, സ്ത്രീപക്ഷ എഴുത്തുകാരിയും കവയിത്രിയുമായ യു മഹേശ്വരി, പി എൻ മൂടിത്തായ, ഡോക്ടർ സുബ്രഹ്മണ്യ ഭട്ട്, പുരുഷോത്തമ പൈക്ക, പ്രൊഫസർ ശ്രീനാഥ്, ഡോക്ടർ ആർത്തിഗളു ശ്രീകൃഷ്ണ ഭട്ട്, എ ശ്രീശദേവ പൂജിത്തായ, ഹരികൃഷ്ണ ഹിരണ്യ, ഗണേഷ് കാസർഗോഡ്, മോഹനകുണ്ടാർ തുടങ്ങി ശ്രദ്ധിക്കപ്പെട്ട നിരവധി പേർ കന്നഡ സാഹിത്യരംഗത്ത് ഈ കലാലയം സംഭാവന ചെയ്തു. നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ഞാനിരുന്നു. ഒരു കാലഘട്ടത്തിലെ തലമുറയെ ഏറെ ആകർഷിച്ച സിനിമാ ഗാന വരികളാണിത്. ചാമരം എന്ന പ്രശസ്തമായ സിനിമയിലെ ഗാനമാണിത്. പൂർവ്വ വിദ്യാർത്ഥിയായ ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ കഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചതാണ് ഈ കഥ. ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ തിരക്കഥയിലാണ് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ സമ്മോഹനം എന്ന സിനിമ നിർമ്മിച്ചതും. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലകൃഷ്ണൻ മാങ്ങാട് പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ് കഥാകൃത്ത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. എൻ്റെ കുട്ടിക്കാലം തുടങ്ങുന്ന സമയത്ത്, എൻ്റെ ഒരു വായന തുടങ്ങുന്ന സമയത്ത്, എൻ്റെ വീട്ടിലുള്ള അലമാരയിൽ നിറയെ ആഴ്ചപ്പതിപ്പുകളും പഴയ മാസികകളും ആയിരുന്നു. മലയാള രാജ്യം പോലെയുള്ള ആഴ്ചപ്പതിപ്പുകളെ ഞാൻ അന്നാണ് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ വീട്ടിൽ ആയിരുന്നില്ല താമസം. വളരെ അപൂർവമായിട്ട് മാത്രമേ ജ്യേഷ്ഠനെ കണ്ടിരുന്നുള്ളൂ വല്ലപ്പോഴും വരുമ്പോൾ. അപ്പോൾ ജ്യേഷ്ഠൻ അങ്ങനെ ഒരു തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം അന്ന് ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് വളരെ സ്നേഹത്തിലാണ് എന്നോട് പെരുമാറിയതെങ്കിലും കുട്ടിക്കാലത്ത് ഞങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്നൊരു പ്രകൃതമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എഴുത്ത് ശേഖരം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിരുന്ന ഒരുപാട് ആനുകാലികങ്ങളുടെ ശേഖരം, എഴുത്ത് വായനയുടെ ഒരു ലോകം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് തുറന്നു കിട്ടിയ വലിയ വാതിലുകളായിരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ മലയാളം വകുപ്പിൽ അധ്യാപകനായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പൂർവ്വ വിദ്യാർത്ഥിയാണ്. അംബികാസുധൻ എഴുത്തിൻ്റെ ലോകത്ത് ശ്രദ്ധേയനായത് ഇവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. മികച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ ഡോക്ടർ അംബികാസുധൻ ഭാഷാ ഗവേഷകൻ കൂടിയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ എക്കാലവും ഓർമ്മിക്കുന്ന നടൻ സുകുമാരൻ ഇംഗ്ലീഷ് വകുപ്പിൽ അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസുകളിൽ ശ്രദ്ധേയമായ ശബ്ദവും രൂപഭാവങ്ങളും കൊണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളെ ആകർഷിച്ചിരുന്നു. സിനിമകളിൽ കോളേജ് അധ്യാപകന്റെ വേഷവും ഇങ്ങനെ തന്നെയായിരുന്നു. സിനിമാ നാടകരംഗത്ത് ശ്രദ്ധേയനായ പ്രൊഫസർ അലിയാർ മലയാളം വകുപ്പിലെ മുൻ അധ്യാപകനാണ്. ഡോക്യുമെന്ററി കമന്ററികളിൽ കേരളം ശ്രദ്ധിച്ചു കഴിഞ്ഞതും എക്കാലവും ഓർമ്മിക്കുന്നതുമായ ശബ്ദത്തിന്റെ ഉടമയാണ് പ്രൊഫസർ അലിയാർ. കോളേജിലെ നല്ല കുട്ടികളായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ആദ്യത്തെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അതേ കോളേജിൽ പിന്നീട് അധ്യാപകരായി റിട്ടയർ ചെയ്ത എം എ റഹ്മാനും ഇബ്രാഹിം ബെവിൻചയും എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് തന്നെ എം എ റഹ്മാനും ബെവിൻചയും കൂടി വന്നിട്ടാണ്. മാഷിൻ്റെ ശബ്ദം നന്നായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നു. കാരണം പിന്നീട് കുറേ കഴിയുമ്പോൾ എൻ്റെ ഒരു ആത്മാവിഷ്കാരത്തിൻ്റെ ഒരു മേഖല ഒരുപക്ഷെ എങ്ങനെയോ ശബ്ദമായി മാറി. പ്രശസ്ത കവി പ്രൊഫസർ മേലത്ത് ചന്ദ്രശേഖരൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പയ്യന്നൂർ കോളേജിൽ മലയാളം വകുപ്പ് തലവനായിരുന്നു അദ്ദേഹം. സാഹിത്യരംഗത്ത് പ്രശസ്തരായ എം എൻ കാരശ്ശേരി, ഡോക്ടർ ഡി ബെഞ്ചമിൻ, പ്രൊഫസർ മാത്യു ഉലകന്തറ, ബി രാജീവൻ, പ്രശസ്ത സാഹിത്യ നിരൂപകനും ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവുമായ പ്രൊഫസർ എം തോമസ് മാത്യു തുടങ്ങിയവരും മലയാളം വകുപ്പിലെ മുൻ അധ്യാപകരാണ്. കഥാകൃത്ത് സി താരാനാഥ് ഇംഗ്ലീഷ് വകുപ്പിൽ അധ്യാപകനായിരുന്നു.
മികച്ച ഇല്ലസ്ട്രേറ്ററും ചിത്രകാരനുമായി രാജ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞ ബി ഭാസ്കരൻ വരയുടെ ലോകത്ത് ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തിയത് ഈ ക്യാമ്പസിലാണ്. ദി വീക്ക്, ഭാഷാ പോഷിണി എന്നിവയിലെ ഇല്ലസ്ട്രേഷൻ ആർട്ടിസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യത്തോടെ ഏർപ്പെടുന്ന ഒരാളാണ്. പ്രേമത്തിലാണെങ്കിൽ അങ്ങനെ, സാഹിത്യത്തിലാണെങ്കിൽ അങ്ങനെ, എഴുത്തിലാണെങ്കിൽ അങ്ങനെ, ചിത്രകലയിലാണ് അങ്ങനെ. നമ്മൾ അയൽത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ വീണ പോലെ പോലെയാണ്. കാസർഗോഡ് കോളേജിൽ വന്ന കൊല്ലമാണ് ഞാൻ സംക്രമണത്തിൽ ചിത്രം വരയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്നൊരു മാസികയാണ്. പ്രേരണയിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് നമ്മളാണ് അതിൻ്റെ പോർട്രേറ്റ് വരച്ചത്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ സാഹിത്യമൊന്നും അധികം വായിക്കാതെ, കോട്ടയം പുഷ്പനാഥും ബഷീറൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് സാഹിത്യത്തോടുള്ള താല്പര്യം പോലെ തന്നെ കോളേജിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ഒരു ഒരു മായാലോകം. നമ്മൾ സ്കൂളിലൊന്നും കാണാത്ത വിധത്തിലെ പുതിയ ബിൽഡിങ്സ്, പുതിയ മരങ്ങൾ, ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, പ്രേമം, പ്രേമത്തെക്കുറിച്ചുള്ള സാഹിത്യം, രാത്രി, രാത്രി എന്ന് വെച്ചാൽ ഫിലിം സൊസൈറ്റിയുടെ രാത്രികൾ, അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിനെ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എനിക്കൊരു മനോഹരമായിട്ട് തോന്നുന്നത്. ചിത്രരചനയിൽ അറിയപ്പെടുന്ന വത്സരാജ്, പൊന്മണി എന്നിവരും ഈ കലാലയത്തിൻ്റെ സംഭാവനകളാണ്. കാസർഗോഡിൻ്റെ നടന വൈഭവം ലോകത്തിന് മുന്നിലെത്തിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകി ചിത്രലേഖ ബോളാർ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാമിലാണ് അവരിപ്പോൾ. കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജനാണ് ശ്രദ്ധേയനായ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രൊഫസർ ജി ഗോപാലകൃഷ്ണൻ ജിയോളജി വകുപ്പിലെ മുൻ അധ്യാപകനാണ്. ചലച്ചിത്ര നടനും കന്നഡ, തുളു, കൊങ്കിണി, മലയാള നാടകവേദികളിലെ നിറസാന്നിധ്യവുമായ കാസർഗോഡ് ചിന്ന ഈ കലാലയത്തിൻ്റെ അഭിമാനമാണ്. ദേശീയ അവാർഡ് നേടിയ ദേവനർത്തകൻ ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ സുധീഷ് ഗോപാലകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ചിത്ര അയ്യരാണ് ശ്രദ്ധേയയായ മറ്റൊരു പ്രതിഭ. ചലച്ചിത്ര പിന്നണി ഗായികയും നടിയും അവതാരകയുമായ അവർ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിരുന്നു. ഒട്ടേറെ ലോകഭാഷകൾ സ്വന്തമാക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഫോർമുല എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിലൂടെ ജനശ്രദ്ധ നേടുകയും ചെയ്ത പി വി രവീന്ദ്രൻ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയാണ്, പ്രൊഫസർ ശേഷാദ്രിയുടെ അരുമശിഷ്യനും. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. രത്നാകരൻ മാങ്ങാട്, ഡോക്ടർ ഖാദർ മാങ്ങാട്, ദിവാകരൻ വിഷ്ണുമംഗലം, ഹമീദ് കോട്ടിക്കുളം, വിദ്യാധരൻ പെരുമ്പള, ഡോക്ടർ റഹീം കടവത്ത്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, വിനോദ് കുമാർ പെരുമ്പള, എം ചന്ദ്രപ്രകാശ്, എ എസ് മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ് അലി, ചേരങ്കൈ തുടങ്ങി സാഹിത്യ നഭസിൽ ശോഭിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നിരവധിയാണ്. പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന കൃഷ്ണപ്രസാദ് അഡ്യന്തായ മുൻ വിദ്യാർത്ഥിയാണ്. കായിക രംഗത്തും മികവ് നിലനിർത്താൻ ഈ കലാലയത്തിന് കഴിഞ്ഞു. ഒട്ടേറെ ദേശീയ താരങ്ങളെ തന്നെ സൃഷ്ടിച്ചു. അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, കബഡി, ക്രിക്കറ്റ് എന്നീ മേഖലകളിൽ മികച്ച കായിക താരങ്ങൾ നമുക്ക് ലഭിച്ചു. കെ എസ് അബ്ദുള്ള കോഴിക്കോട് സർവകലാശാലയിൽ കബഡിക്ക് ഏർപ്പെടുത്തിയ എവർ റോളിംഗ് ട്രോഫി അര ഡസൻ തവണയെങ്കിലും ഈ കലാലയം സ്വന്തമാക്കി. 20 കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡിന് ഉടമയായ വേലായുധൻ നമ്പ്യാർ അത്ലറ്റിക് ഇനങ്ങളിൽ യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റുകളിൽ വിജയങ്ങൾ വാരിക്കൂട്ടി കലാലയത്തിന്റെ അഭിമാനമായി. പിന്നീട് മികച്ച അഭിഭാഷകനായി മാറിയ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ രംഗത്ത് ഈ 20 കിലോമീറ്റർ നടത്തം എന്ന് പറഞ്ഞത് എനിക്ക് അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ നടത്തം എന്ന് പറഞ്ഞ ഒരുതരം ഓട്ടാണ്, ഒരു ഹിപ്പിലെ കൂടിയിട്ടുള്ള ഒരു ഹോട്ടാണ്. നമ്മുടെ സാധാരണ ഇപ്പൊ ഉപ്പുറ്റിയുടെ മുകളിലൊരു ഓട്ടായിരുന്നു. അപ്പൊ അന്ന് ഞാനിതൊരു ആദ്യം തമാശ രൂപത്തിലെടുത്താണ് 20 കിലോമീറ്റർ നടത്തം. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേഞ്ഞിപ്പാലത്ത് വെച്ചായിരുന്നു അന്നത്തെ യൂണിവേഴ്സിറ്റി മത്സരം, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ്. ആ അത്ലറ്റിക് മീറ്റിൽ എനിക്കന്ന് റെക്കോർഡോട് കൂടിയിട്ട് അന്തർ സർവകലാശാല റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തു. 1 മണിക്കൂർ 49 മിനിറ്റ് കൊണ്ട് നടന്ന് അന്ന് അന്തർ സർവകലാശാല, അന്ന് അന്തർ സർവകലാശാല റെക്കോർഡ് 1 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നു. അത് 1 മണിക്കൂർ 49 മിനിറ്റ് 42 സെക്കൻഡോ മറ്റോ എനിക്ക് എടുത്തും കൊണ്ട് എനിക്കന്ന് ഒരു സർവകലാശാല റെക്കോർഡ്, അന്തർ സർവകലാശാല റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തു.
എം ചന്ദ്രശേഖരൻ നായർ, ഭാസ്കര നായിക്, യു കൃഷ്ണപ്രസാദ്, പി എ അബ്ദുള്ള കുഞ്ഞി, ഇന്ദു സവിത, ശ്രീനിവാസ റാവു, കെ സത്യനാരായണൻ, അമ്പാടി തുടങ്ങി എത്രയെത്ര കായിക പ്രതിഭകൾ ഈ കോളേജിന് സ്വന്തമായിരുന്നു. പ്രശസ്ത വ്യക്തികളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ക്യാമ്പസ്. കോളേജ് മൈതാനത്തെ വേദിയിൽ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ രാജീവ് ഗാന്ധിയും പ്രസംഗിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ അവസാനമായി രാജീവ് ഗാന്ധി പ്രസംഗിച്ചത് കാസർഗോട്ടെ വേദിയിലാണ്. മുൻ രാഷ്ട്രപതി വി വി ഗിരി, കന്നഡ സാഹിത്യത്തിലെ അതികായൻ ശിവറാം കാരന്ത്, ജ്ഞാനപീഠം ജേതാവ് എം ടി വാസുദേവൻ നായർ, മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, പ്രതിരോധമന്ത്രി എ കെ ആന്റണി, ഡോക്ടർ യു ആർ അനന്തമൂർത്തി, കവി കുഞ്ഞുണ്ണിമാഷ്, ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എസ് കെ പൊറ്റക്കാട്, പി കുഞ്ഞിരാമൻ നായർ, ടി ഉബൈദ്, കടമ്മനിട്ട രാമകൃഷ്ണൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി നിരവധി പേർ ഇവിടെ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. മറക്കാനാവാത്ത ലൈബ്രേറിയന്മാരിൽ ഒരാളാണ് മാണിക്കം. അക്ഷരസ്നേഹിയായിരുന്ന അദ്ദേഹം കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. എഴുത്തുകാരനും കവിയുമായ ജിൽജിൽ അദ്ദേഹത്തിൻ്റെ മകനാണ്. കോളേജിൻ്റെ തുടക്കകാലം, കുടിവെള്ളം പോലും കിട്ടാൻ പ്രയാസം. അക്കാലത്ത് ആശ്രയിക്കാനുണ്ടായിരുന്നത് കോളേജിൻ്റെ മുന്നിലെ മൊയ്തുച്ചായയുടെ ചായക്കട മാത്രമായിരുന്നു. ശാന്തനും സാത്വികനുമായിരുന്ന മൊയ്തുച്ചായയുടെ കടയിൽ നിന്നും ചായ കുടിച്ച് കടം പറഞ്ഞ് അതിനുശേഷം അങ്ങോട്ട് പോകാതെ കോളേജ് വിട്ടുപോയ ബിരുദന്മാരെ എങ്ങനെ മറക്കും? കോളേജ് ഇന്നൊരുപാട് വളർന്നു. അംഗീകാരങ്ങളുടെയും മികവിൻ്റെയും പാതയിലാണ് നമ്മുടെ കലാലയം. നാക്കിൻ്റെ അംഗീകാരം കോളേജിന് ലഭിച്ചു. കന്നഡയ്ക്ക് പുറമേ ജിയോളജിയിലും കെമിസ്ട്രിയിലും ഗവേഷണ സൗകര്യമുണ്ട്. ഇവിടെ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റും എം ഫില്ലും നേടാം. ഇന്റർനെറ്റ് സൗകര്യത്തോടെ മികച്ച ലാബുണ്ട്. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിലും സാമൂഹ്യ ബോധനത്തിലും മികച്ച സംഭാവന നൽകുന്ന NSSഉം NCCയും പ്രത്യേകം എടുത്തു പറയേണ്ട വിഭാഗങ്ങളാണ്. പ്രൊഫസർ വിഷ്ണു നമ്പൂതിരി കോർഡിനേറ്ററായിരുന്നപ്പോഴാണ് കോളേജിൻ്റെ മുന്നിലെ തേക്കൻ തോട്ടം വെച്ചുപിടിപ്പിച്ച് ഹരിതാഭമാക്കിയത്. കോടികൾ വിലപതിക്കുന്ന തോട്ടമാണിത്. 11 കൊല്ലം NSSന്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു. 4 കൊല്ലം അതിനു മുമ്പ് NSSൽ വർക്ക് ചെയ്തിരുന്നു. അതിൽ എല്ലാ കൊല്ലവും അവിടെ കാസർഗോഡ് ജില്ല നമ്മുടെ എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞ പോലെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്, ദേശദിന ക്യാമ്പ്. എല്ലാ ക്യാമ്പുകളിലും വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തും ദേശദിന ക്യാമ്പ് നടത്തി. പല ഭാഗത്തും റോഡുകൾ, പിന്നെ മൈതാനങ്ങൾ, സ്കൂൾ മൈതാനങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീടുള്ളത് കാസർഗോഡ് കോളേജിൽ തന്നെ 1000 തേക്ക് മരം വെച്ചു പിടിപ്പിക്കുകയായിരുന്നു NSSന്റെ ഒരു ദൗത്യം. നല്ല NSS കോർഡിനേറ്റർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രൊഫസർ ശ്രീനാഥ് ഉൾപ്പെടെ ആത്മാർത്ഥതയുള്ള നിരവധി പേർ കോർഡിനേറ്റർമാരായിരുന്നിട്ടുണ്ട്. മികച്ച NCC കേഡറ്റുകളെ സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു. ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലെഫ്റ്റനന്റ് കേണൽ KM ഹാഷിം ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് കാസർഗോഡ് നഗരസഭ നഗരത്തിലെ റോഡിന് ഹാഷിമിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കോളേജ് കാന്റീനിൽ കടന്നു ചെല്ലാത്ത അധ്യാപകരോ വിദ്യാർത്ഥികളോ ഉണ്ടാവില്ല. പുത്തൻ ഉടുപ്പിട്ട് വരുമ്പോഴോ പിറന്നാളിനോ സമ്മാനങ്ങൾ നേടുമ്പോഴോ സഹപാഠികൾക്ക് ചെലവിടാനുള്ള സങ്കേതം കൂടിയാണ് കാന്റീൻ. ക്ലാസ് കട്ട് ചെയ്താൽ ഇരിക്കാനുള്ള ഇടം കൂടിയാണ്. കോളേജിന്റെ പ്രവേശന കവാടത്തിലെ കൂറ്റൻ തൂക്കുവിളക്ക് നമുക്ക് മറക്കാനാകുമോ? എല്ലാ വിദ്യാർത്ഥി സമരങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ്. ഹരിതാഭമായ നമ്മുടെ ക്യാമ്പസ് മനസ്സുകളെ ആർദ്രമാക്കുന്നു. ദേശീയ പാതയിലൂടെ കടന്നു പോകുന്ന ഏതൊരാളെയും ഈ ക്യാമ്പസ് ആകർഷിക്കുന്നു. ഒരിക്കലെങ്കിലും ഇവിടെ വിദ്യാർത്ഥിയാകാൻ എല്ലാവരിലും ആശ ജനിപ്പിക്കും. മനോഹരമായ ഇടനാഴികളും സ്റ്റെയർ കേസുകളും പുൽമെത്ത വിരിച്ച മൈതാനവും ഈ കലാലയത്തിന്റെ മുതൽക്കൂട്ടാണ്.
എത്രയോ കലാപ്രതിഭകൾ അരങ്ങുണർത്തിയ ഓഡിറ്റോറിയത്തിന് നമ്മോട് പങ്കുവയ്ക്കാൻ സ്മരണകൾ നിരവധിയാണ്. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഇവിടെ നിന്നും പടിയിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയിലും ഇപ്പോൾ ശേഷിക്കുന്നുണ്ടാവുക. പ്രണയത്തിൻ്റെയും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മയിൽപ്പീലി വിടർന്ന നാളുകളും നിരാശയും വേദനയും രോഷവും ഇടിവെട്ടി പെയ്ത മേഘങ്ങളും പലരിലും ഓർമ്മകളായി ബാക്കി നിൽക്കുന്നു. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒ എൻ വി കുറിപ്പ് അനശ്വരമാക്കിയ ഈ വരികൾ നമ്മിലിപ്പോൾ തുയിലുണർത്തുന്നു. വിദ്യാർത്ഥിയായി വീണ്ടും ഇവിടെ തിരിച്ചു വരുവാൻ പൂർവ വിദ്യാർത്ഥികൾ കൊതിച്ചു പോകുന്നു. ഒരിക്കലും സാധിക്കില്ലെങ്കിലും കവി കുറിച്ചിട്ടതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം.